നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സാധാരണ നമ്മുടെ രാജ്യത്തെ മന്ത്രിമാരും എംഎൽഎമാരും നേതാക്കളും മറ്റും ഉന്നത പ്രതിനിധികളെല്ലാം വിദേശ രാജ്യങ്ങളിൽ പോകാറുണ്ട് യാത്ര ഔദ്യോഗികമോ അതോ വ്യക്തിപരമോ ആവാം പക്ഷേ പോകുന്നവർ ഏത് പാർട്ടിയുടെ നേതാവായാലും അവിടെ പോയി നമ്മുടെ രാജ്യത്തെ കുറ്റപ്പെടുത്തുകയല്ല ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തിന്റെ യെസ്എസ് വാനോളം ഉയർത്താൻ നമ്മൾ ശ്രമിക്കാറുള്ളൂ എപ്പോഴും നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തിനായി നമുക്ക് എന്തൊക്കെ ചെയ്യാനും സംസാരിക്കാനും സാധിക്കുമോ അതാണ് നമ്മൾ ചെയ്യാറുള്ളത് എന്നാൽ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ നേരെ തിരിച്ചാണ് അധികാരം ഇവിടെ ഇല്ലെന്ന് കരുതി വിദേശത്ത് പോയിരുന്ന നമ്മുടെ രാജ്യത്തെ എത്രത്തോളം അപമാനിക്കാവോ അതാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ അത്തരം പ്രവൃത്തികൾക്കെതിരെ തുറന്നടിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ് തമിഴ്നാട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ വിദേശ രാജ്യങ്ങളടക്കം ഇന്ത്യയെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന രാഹുൽ ഗാന്ധിക്കെതിരെ തുറന്നടിച്ചാണ് തമിഴ്നാട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ രംഗത്ത് വരുന്നത് കോൺഗ്രസ് നേതാവ് തൊഴിൽ രഹിതനായതുകൊണ്ട് രാജ്യത്തെ യുവാക്കൾ തൊഴിൽ രഹിതരാണെന്ന് അർത്ഥമാക്കുന്നില്ല എന്ന് അണ്ണാമലൈ പരിഹസിച്ചു 2024 തെരഞ്ഞെടുപ്പിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പിയുടെ വിജയത്തിന് നിർണായക പങ്കുവഹിക്കുമെന്നും അണ്ണാമലൈ പറഞ്ഞു ഇന്ത്യ ടുഡേ കോൺക്ലേവ് സൗത്തിൽ പങ്കെടുത്തുകൊണ്ട് ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസ്സുകാർ ഹൈക്കമാൻഡ് എന്ന വാക്ക് ഉപയോഗിക്കുന്നു കോൺഗ്രസിന്റെ ഈ സംസ്കാരം കാരണം ദേശീയ പാർട്ടികൾക്ക് തമിഴ്നാട്ടിൽ ചീത്തപ്പേരുണ്ടായി പക്ഷേ എനിക്ക് മോദിജിയെ കാര്യകർത്താവ് എന്ന് അഭിമാനത്തോടെ വിളിക്കാം രാഹുൽ ഗാന്ധിക്ക് തൊഴിലില്ലെന്ന് വെച്ച് രാജ്യത്തെ യുവാക്കൾ മുഴുവൻ തൊഴിൽ രഹിതരാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല കർണാടക തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മികച്ച പ്രകടനം കാഴ്ചവെച്ചു ഞങ്ങളുടെ വോട്ട് വിഹിതം ഞങ്ങൾ നിലനിർത്തി 2024 ബി ജെ പിയുടെ വിജയത്തിന് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ നിർണായക പങ്ക് വഹിക്കും തമിഴ്നാട് തെലങ്കാന കർണാടക കേരളം എന്നിവിടങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാവും 2014 മുൻപ് ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയം വ്യത്യസ്തമായിരുന്നു തമിഴ്നാട്ടിൽ വൈകിയാണ് ബി ജെ പി തുടക്കം കുറിച്ചത് 2014 ശേഷമാകട്ടെ പാർട്ടി വളരെയധികം വളർന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെയും സാംസ്കാരിക അനുരണത്തിൻ്റെയും നേർക്കാഴ്ചയാണിത് അണ്ണാമലയുടെ വാക്കുകളാണിത് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം നടത്തിയ പരാമർശവും വലിയ രീതിയിൽ വിവാദമായിരിക്കുകയാണ് മുസ്ലിം ലീഗ് പൂർണ്ണമായും മതേതര പാർട്ടിയാണെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി തുറന്നടിച്ചിരുന്നു വ്യാഴാഴ്ച വാഷിംഗ്ടൺ ഡി സി സിയിലെ നാഷണൽ പ്രസ് ക്ലബിൽ മാധ്യമപ്രവർത്തകരുമായുള്ള സംവാദത്തിനിടെ കേരളത്തിൽ മുസ്ലിം ലീഗുമായുള്ള കോൺഗ്രസിൻ്റെ സഖ്യത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം മുസ്ലിം ലീഗ് തികച്ചും മതേതര പാർട്ടിയാണ് അതിൽ മതേതരമല്ലാത്തതായി ഒന്നുമില്ല ചോദ്യകർത്താവ് മുസ്ലിം ലീഗിനെ കുറിച്ച് പഠിച്ചിട്ടില്ലെന്ന് ഞാൻ കരുതുന്നു എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് രാഹുലിന്റെ പരാമർശത്തിന് പിന്നാലെ വിമർശനവുമായി ബി ജെ പി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു മുസ്ലിം ലീഗിനെ മതേതര പാർട്ടി എന്ന് വിശേഷിപ്പിച്ചത് വയനാട്ടിൽ സ്വീകാര്യത നിലനിർത്താനുള്ള രാഹുൽ ഗാന്ധിയുടെ ആവശ്യകത കൊണ്ടാണെന്ന് ബി ജെ പി നേതാവ് അമിത് മാളവ്യ പറഞ്ഞത് അതിന് പിന്നാലെയാണ് അണ്ണാമലയുടെ ഈ ഒരു മാസ് മറുപടി.